1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് അവസാനം അണിക്കല്ലം അടിച്ച് പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ് രാജിവെച്ചു. പിന്നാലെ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നുവെന്ന് പുതിയ പ്രസിഡന്റ് ബോറിസ് യെൽസിന്റെ പ്രഖ്യാപനമെത്തി. 29 കോടിയോളം വരുന്ന സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ പുതിയ രാജ്യങ്ങളുടെയും പുതിയ ദേശീയതകളുടെയും ഭാഗമായി. സെർഗേ ക്രിഗലേവ് എന്ന സോവിയറ്റ് ഗവേഷകൻ ഒഴികെ തൻ്റെ രാജ്യം 15 കഷ്ണങ്ങളായി ഭാഗം പിരിഞ്ഞു പോകുന്നത് ഭൂമിയിൽ നിന്ന് 358 കിലോമീറ്റർ അകലെ ശൂന്യാകാശത്തിരുന്ന് ക്രിഗലേവ് കണ്ടു. ബഹിരാകാശവാസത്തിന് ശേഷം ക്രിഗലേവ് ഭൂമിയിൽ തൊടുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന ഇല്ലാത്ത രാജ്യത്തിൻ്റെ പൗരത്വമുള്ള ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയായ അദ്ദേഹം. അവസാന സോവിയറ്റ് പൗരൻ. 1 വർഷത്തോളമാണ് ക്രിഗലേവ് ബഹിരാകാശത്ത് കുടുങ്ങിയത്. ബഹിരാകാശത്ത് നഷ്ടപ്പെട്ടയാൾ എന്ന പേരുകൂടി ഉണ്ടായി ക്രിഗലേവിന്. അവസാന സോവിയറ്റ് പൗരൻ്റെ അനന്തമായ ബഹിരാകാശ ജീവിതത്തിൻ്റെ കഥയറിയാം. പൈലറ്റിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരിയിലേക്ക് ബഹിരാകാശ ഗവേഷണത്തിൽ കോടികൾ മുടക്കിയിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലം. ലെനിൻഗ്രാഡ് സ്വദേശിയായ സെർഗേ ക്രിഗലേവ് സോവിയറ്റ് എയറോബാറ്റിക് സംഘാംഗവും പൈലറ്റുമായിരുന്നു തുടക്കത്തിൽ. 1985 സല്യൂട്ട് 7 സ്പേസ് സ്റ്റേഷനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന സംഘത്തിൻ്റെ പങ്കാളിയാകാൻ ക്രിഗലേവിന് അവസരം ലഭിച്ചു. ഈ സംഭവമാണ് ക്രിഗലേവിന് ബഹിരാകാശ സഞ്ചാരിയായി മാറ്റുന്നത്. ക്രിഗലേവ് പാഠവും തെളിയിച്ചതോടെ 1988 USSR തൻ്റെ മിർ സ്പേസ് സ്റ്റേഷനിലേക്ക് ക്രിഗലേവിന് തൻ്റെ കന്നിയാത്ര നടത്തി. അറ്റകുറ്റപ്പണിക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും സ്ഥിരം മനുഷ്യവാസമുള്ളതാണ് മിർ സ്റ്റേഷൻ. മിർ എന്ന വാക്കിന് റഷ്യൻ അർത്ഥം സമാധാനമെന്നാണ്. ഇത് അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു. 1991 May 18 ബൈത്തന്നൂരിലെ വിക്ഷേപണ തറയിൽ നിന്ന് ബ്രിട്ടൻ്റെ ആദ്യ ബഹിരാകാശ യാത്രികനായ ഹെലൻ ഷാർമൻ, അനോട്ടോളി ആർട്ടസ് ബാസ്കി എന്നിവർക്കൊപ്പം ക്രിഗലേവ് യാത്ര ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭരണ അട്ടിമറിക്ക് നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മിറിലെത്തി 8 ദിവസത്തിന് ശേഷം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരായ വിക്ടർ അഫ്നാസ്ജ്യുവും മൂസ മാനറോ എന്നിവർക്കും ഒപ്പം ഹെലൻ ഷാർമൻ ഭൂമിയിലേക്ക് മടങ്ങി. ക്രിഗലേവ് ആർട്ടസ്ക് മാർസ്കിയും മാത്രമായി സ്പേസ് സ്റ്റേഷനിൽ. 5 മാസമായിരുന്നു ഇരുവരും ജോലി ചെയ്യേണ്ടിയിരുന്നത്. രാജ്യത്തെ കാര്യങ്ങൾ മാറിമറിയുന്നത് ഭാര്യ എലോനയും സഹപ്രവർത്തകയായ മാഗിയുമായി ഇടയ്ക്കിടയ്ക്ക് ഫോൺ സന്ദേശങ്ങളിലൂടെയും റേഡിയോ സന്ദേശങ്ങളിലൂടെയും ക്രിഗലേവ് അറിഞ്ഞിരുന്നു. 1991 August 18 തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ അട്ടിമറിയിൽ ഗോൾബച്ചേവ് വീട്ടു തടങ്കലിലാവുകയും അട്ടിമറിക്ക് എതിരെയുള്ള പോരാട്ടം എലിസിനെ ഏൽപ്പിക്കുകയും ചെയ്തതോടെ സോവിയറ്റ് യൂണിയൻ്റെ അനിശ്ചിതാവസ്ഥ തളം കെട്ടി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അട്ടിമറി പരാജയപ്പെട്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ വിഭജനത്തിലേക്ക്. യുദ്ധമുണ്ടായാൽ ബഹിരാകാശ സഞ്ചാരികൾ തിരികെ രാജ്യത്തെത്തണം എന്നാണ് മിറിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലിൽ പറയുന്നതെങ്കിലും അട്ടിമറി സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന നിർദ്ദേശം ഇല്ലാതിരുന്നതിനാൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയായിരുന്നു ക്രിഗലേവും ആർട്ടസ് ബാർസ്കിയും. പരീക്ഷണങ്ങളും വ്യായാമങ്ങളുമായി പതിവ് പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. പുസ്തകങ്ങൾ വായിച്ച് മിറിലെ പോർട്ടോളിലൂടെ ഭൂമി ഭ്രമണം ചെയ്യുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച് അവർ വാരാന്ത്യ അവധികൾ ആഘോഷിച്ചു. ഈ സമയം താഴെ ഭൂമിയിൽ സോവിയറ്റ് യൂണിയൻ്റെ പ്രദേശങ്ങൾ അടർന്നടർന്നു പോകാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും മുടങ്ങിയ തിരിച്ചുവരവും നേരത്തെയുള്ള ധാരണ പ്രകാരം ഒക്ടോബറിലാണ് ക്രിഗലേവും ആർട്ടസ് ബാർസ്കിയും മിറിലെ സേവനം അവസാനിപ്പിച്ച് സോയൂസ് TM-13 റിട്ടേൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ തിരികെ എത്തേണ്ടിയിരുന്നത്. ഓസ്ട്രിയയുമായി ചേർന്നുള്ള സംയുക്ത സംരംഭമായ സോയൂസ് 13 റഷ്യയുടെയും ഓസ്ട്രിയയുടെയും ഓരോ പ്രതിനിധികളെ എത്തുമ്പോഴും ക്രിഗലേവിനും ആർട്ടസ് ബാർസ്കിയും ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു ധാരണ. ഈ സമയം തന്നെ സോയൂസ് TM-14 എന്ന മറ്റൊരു പരിവേഷണ ദൗത്യം കൂടി സോവിയറ്റ് യൂണിയൻ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കസാഖിസ്ഥാൻ ശബ്ദമുയർത്തിയതോടെ അവരെ തണുപ്പിക്കാനായി കസാഖ് ശാസ്ത്രജ്ഞൻ തോക്താർ ഔബാക്കിറോവിനെ മിറിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു പുതിയ ദൗത്യം. എന്നാൽ അട്ടിമറിയെ തുടർന്ന് സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതോടെ സോയൂസ് TM-30-40 ദൗത്യങ്ങൾ ലയിപ്പിക്കാൻ നിർബന്ധമായി. ഇതനുസരിച്ച് സോയൂസ് 13-ലെ റഷ്യൻ കമാൻഡർ അലക്സാണ്ടർ വോൾക്കോവ്, ഓസ്ട്രിയക്കാരൻ ഫ്രാൻസ് വെയ്ബോക്ക് എന്നിവർക്കുമൊപ്പം
ഔബാക്കി റോവിനെ മിറിലെത്തിച്ചു. നീണ്ട കാലത്തേക്ക് സ്പേസ് സ്റ്റേഷനിൽ തുടരാൻ വേണ്ടി അനുഭവ പരിചയമുള്ളവരെ ദൗത്യമേൽപ്പിച്ച് മാത്രമേ ക്രിഗലേവിന് മടങ്ങാനാകുമായിരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ ഔബാക്കി റോവിന് അത്രത്തോളം അനുഭവ സമ്പത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനിശ്ചിത കാലത്തേക്ക് സ്പേസ് സ്റ്റേഷൻ തുടരുക എന്നതായിരുന്നു ക്രിഗലേവിന് ലഭിച്ച നിർദ്ദേശം. ഒക്ടോബർ 10 റിട്ടേൺ ക്യാപ്സ്യൂളായ സോയിസ് 12 ഔബാക്കി റോവും ആർട്ടിസ് ബോർസ്കിയും വെയ്ബോക്കും തിരികെ പോയി. അലക്സാണ്ടർ വോൾക്കോവ് ക്രിഗലോവിനൊപ്പം മിറിൽ തുടർന്നു. 1991 ക്രിസ്മസ് പിറ്റേന്ന് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. 15 പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ക്രെംലിനിൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത പതാകയ്ക്ക് പകരം ചുവപ്പും വെള്ള നീലയും അണിഞ്ഞ പുതിയ റഷ്യയുടെ ത്രിവർണ പതാക ഉയർന്നു. പുതിയ റഷ്യയുടെ പ്രസിഡന്റായി ബോറിസ് ജെൽസിന് അധികാരമേറ്റ് മിറി പോലും വിൽപ്പനയ്ക്ക് റഷ്യ. ഇതിനിടെ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരണ്ടല്ലായിരുന്നു. ശൂന്യാകാശ ഗവേഷണങ്ങളിലെ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ റഷ്യക്ക് കിഞ്ഞു ശ്രമിക്കേണ്ടി വന്നു. ബഹിരാകാശ വാഹനങ്ങൾ സീറ്റൊന്നിന് വിലയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ കരുണ കാത്തിരുന്നു പഴയ സാമ്രാജ്യത്തെ ഭീമൻ. $60 കോടി മിർ സ്റ്റേഷൻ പോലും വിൽക്കാൻ ആലോചിച്ചതിനുണ്ടായിരുന്നു. മിർ വാങ്ങാൻ നാസയ്ക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ദേശീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. ബഹിരാകാശ വാഹനങ്ങളുടെ സീറ്റുകൾ $20 മില്യൺ അഥവാ $2 കോടി മുതലാണ് റഷ്യൻ വിൽപ്പനയ്ക്ക് വെച്ചത്. താല്പര്യമുള്ളവർക്കായി വാഹനത്തിൻ്റെ മിറിലെത്തി പരീക്ഷണങ്ങൾ ചെയ്തു മടങ്ങാം. ഇത് മാത്രമായിരുന്നു ക്രിഗലേവിനെ തിരികെ എത്തിക്കാനുള്ള പണമുണ്ടാക്കാൻ റഷ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന മാർഗം. അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ യാത്രികർക്ക് രക്ഷപ്പെടാനായി എപ്പോഴും ഒരു റിട്ടേൺ ക്യാപ്സ്യൂൾ മിറിൽ സൂക്ഷിച്ചിരുന്നു. വേണമെങ്കിൽ സ്പേസ് സ്റ്റേഷൻ ഉപയോഗിച്ച് ആ ക്യാപ്സ്യൂൾ തിരികെ എത്തിച്ചു കൊള്ളാമെന്ന് ക്രിഗലേവിന് വോൾക്കോവിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സ്പേസ് സ്റ്റേഷൻ അനാഥമാക്കി നശിപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ക്രിഗലേവിൻ്റെ തീരുമാനം. അവിടെ ഉപേക്ഷിച്ച് പോകില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശുഭവാർത്ത എത്തുന്നു. ഏറെ നാളിന് ശേഷം 1992 മാർച്ചിൽ ക്രിഗലേവിന് തേടി ശുഭവാർത്ത എത്തുന്നു. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ $2.4 കോടി ബഹിരാകാശ വാഹനത്തിൻ്റെ സീറ്റ് വാങ്ങിയിരുന്നു. നിങ്ങൾക്ക് തിരികെ ഭൂമിയിലേക്ക് വരാം, ഇതായിരുന്നു ആ സന്ദേശം. ക്ലൗസ് ട്രേ ട്രിച്ച് ഫ്ലൈസ് എന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു ക്രിഗലേവിനെ രക്ഷയ്ക്കെത്തിയ മനുഷ്യൻ. ഒടുവിൽ മാർച്ച് 17 റഷ്യയുടെയും ജർമ്മനിയുടെയും കസാഖിസ്ഥാൻ്റെയും പതാകകളുമായി സോയിസ് TM-14 ക്യാപ്സ്യൂൾ മിർ ലക്ഷ്യമാക്കി ബൈക്കന്നൂരിൽ നിന്ന് ഉയർന്നു. ക്ലൗസ് ടേട്രിച്ചിനൊപ്പം റഷ്യൻ സഞ്ചാരികളായ അലക്സാണ്ടർ റിക്ടറോക്കോ, അലക്സാണ്ടർ കലേരി എന്നിവരായിരുന്നു. ഈ മൂവരെയും വാൽക്കവും ക്രിഗലേവും സ്വാഗതം ചെയ്തു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം സോയിസ് TM-30 റിട്ടേൺ ക്യാപ്സ്യൂൾ ക്രിഗലേവും വോൾക്കോവും ടേട്രിച്ചും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്കൊടുങ്ങുമ്പോൾ ബഹിരാകാശത്ത് 312 ദിനങ്ങൾ തുടർച്ചയായി ക്രിഗലേവ് പിന്നിട്ടിരുന്നു. 5000-ലേറെ തവണ ഭൂമിയെ വലം വയ്ക്കാൻ യാത്ര തുടങ്ങി. 3 മണിക്കൂറിനുള്ളിൽ കസാഖിസ്ഥാനിലെ അർഖലി നഗരത്തിൽ അവർ സുരക്ഷിതരായി തിരിച്ചെത്തി. സോയിസിൽ നിന്ന് 4 ആളുകൾ ചേർന്ന് ക്രിഗലേവിനെ പുറത്തെത്തിക്കുമ്പോൾ നീണ്ട നാളത്തെ ബഹിരാകാശ വാസത്താൽ അനാരോഗ്യവാനായ ക്രിഗലേവ് വിളറി വെളുത്തിരുന്നു. പ്രത്യേക വിമാനത്തിൽ ഉടൻ തന്നെ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലെത്തിച്ചു. ലെനിൻ ഗ്രാൻ എന്നറിയപ്പെട്ടിരുന്ന ക്രിഗലേവിൻ്റെ ജന്മദേശം അപ്പോഴേക്കും സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന പേര് മാറിയിരുന്നു. മാസങ്ങളെടുത്താണ് ക്രിഗലേവ് ആരോഗ്യം വീണ്ടെടുത്തത്. ഈ സംഭവത്തോട് ക്രിഗലേവ് ബഹിരാകാശ യാത്രകളിൽ നിന്ന് പിന്മാറിയെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആരോഗ്യം വീണ്ടെടുത്ത ഉടൻ അദ്ദേഹം പുതിയ ദൗത്യം ഏറ്റെടുത്തു. റഷ്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമുകളുടെ തലവൻ വരെയായിരുന്ന അദ്ദേഹം 2024 ജനുവരിയിൽ രാജ്യാന്തര സ്പേസ് കോർപ്പറേഷനിൽ റഷ്യയുടെ പ്രത്യേക പ്രതിനിധിയായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാമനിർദ്ദേശം ചെയ്തു.